ഹായ് ഗായ്സ്, മല്ലുടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെന്നേക്കുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള മുല്ലപ്പന്തൽ ഷാപ്പിലേക്കാണ്. അതാ നല്ല തണുത്ത കള്ളും നല്ല കൂട്ടുകറികളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കള്ള് പൊറലാസ് ഒഴിച്ച് കഴിഞ്ഞു. നല്ല കിടിലം തണുപ്പായിരുന്നു, കള്ളിന് സൂപ്പർ ടേസ്റ്റുമായിരുന്നു. കള്ളല്ല പ്രധാനം, നമുക്കവിടുത്തെ ഫുഡാണ്. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് നമ്മൾ വാങ്ങിക്കുന്നത് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ നല്ല ഒന്നാം തരം വറ്റ മീൻ കറി, നല്ല കൊടമ്പുള്ളിയിട്ട് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല കിടുക്കാച്ചൊരു മീൻ കറി വാങ്ങിച്ചു. അതുകൂടാതെ അതിൻ്റെ കൂടെ നല്ല ഒന്നാം തരം ഞണ്ട് റോസ്റ്റ്. എൻ്റെ പൊന്നു മോനെ, ഒരു രക്ഷയില്ല സാധനത്തിന്. കാണുന്ന പോലെ തന്നെ നല്ല ഇടിവെട്ട് ഐറ്റം, ഷാർപ്പ് ടേസ്റ്റ്, ആഭാരം. നല്ല ഒരു എന്താ മീഡിയം സൈസിലുള്ള ഞണ്ടാണ് കറി വെച്ചേക്കുന്നത്. ഇനി അടുത്തത് നല്ല ഒന്നാം തരം നാടൻ തേങ്ങാ കൊത്തിട്ടുണ്ടാക്കിയ ബീഫ് ഫ്രൈ. അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ടേസ്റ്റും മുല്ലപ്പന്തൽ ഷാപ്പ് വേറെ ലെവല് തന്നെ. കുറേ നാളിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. പിന്നെ കുറച്ച് അപ്പം വാങ്ങിച്ചു, മെയിനായിട്ട് നല്ല കപ്പ വാങ്ങിച്ചു, പിന്നെ പുട്ട്. എല്ലാ കോമ്പിനേഷനും എല്ലാ ഐറ്റംസും ടേബിളിലെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ആദ്യമേ ഞാൻ എടുത്തത് അപ്പമാണ് എടുത്തത്. ഇത് നല്ല കിടുക്കാച്ചൊരു പുട്ടാണ്, അതും ട്രൈ ചെയ്യുക. വറ്റ മീൻ കറിയുണ്ട്, വറ്റ മീൻ്റെ മീൻ കറി. അപ്പം ഞാൻ ഒരു മൂന്നപ്പവും ഇത്തിരി ബീഫ് ഫ്രൈയും ഒന്നെടുത്ത്. നിങ്ങളെല്ലാവരും ഇവിടെ വരണം, ഇവിടെ വന്ന് മുല്ലപ്പന്തൽ ഷാപ്പിലെ ഈ കറികളെല്ലാം നിങ്ങൾ കൂട്ടണം. അപാര എരിയാണ് കേട്ടോ, പക്ഷേ ഞാൻ ഒരു കൊല്ലംകാരനായതുകൊണ്ട് ആ എരിയൊന്നും നമുക്ക് വിഷയമല്ല. മീൻ കറി ഒരു രക്ഷയില്ല, കുറച്ച് ചോറ് കിട്ടിയാന്ന് ഞാൻ അവിടെ ആഗ്രഹിച്ചു പോയി. മീനും കിടില, ആ കറിക്കകത്ത് ആ മീൻ കിടന്നിട്ട് ആ എന്താ പറയുക, അതിൻ്റെ എരിയും പുളിയും എല്ലാം ആ മീനിൽ പിടിച്ചേക്കാണ്. പറയുമ്പം തന്നെ, അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് കഴിച്ചപ്പോൾ തന്നെ വായിക്കാത്ത കപ്പൽ ഓടുമായിരുന്നു. ആ മാതിരി വെള്ളം, കാരണം നല്ല എരിയാണ് കേട്ടോ, സ്പൈസി, എബോ സ്പൈസിയാണ്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ കാണുന്നത്. ഇതിനകത്ത് ഞണ്ടുണ്ട്, അതുപോലെ തന്നെ പുട്ടുണ്ട്, കപ്പയുണ്ട്, മീൻകറിയുണ്ട്, ബീഫുണ്ട്, അതുപോലെ അപ്പമുണ്ട്. ഇതാണ് ഞണ്ട്. ഞണ്ട് അതിൻ്റെ ആ ഗ്രേവി, അതിൻ്റെ ആ ഒരു റോസ്റ്റ് ഗ്രേവി ഒരു രക്ഷയില്ല, കാരണം മൊത്തം സ്പൈസസ് അതിൽ പിടിച്ചേക്കോ, ഞണ്ടിലേക്ക് പിടിച്ചാണ് സെറ്റ് ആയിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ കഴിക്കാൻ തുടങ്ങാം. ഇതൊക്കെ തന്നെ ആയിരുന്നു, ഇതാണ് എൻ്റെ കഴിക്കുന്നതിൻ്റെ ഫോർമാറ്റ്. അവിടെ ഇരുന്ന് നല്ല രസ്യമായിട്ട് ചിരിച്ചും ഒക്കെ കഴിക്കുകയാണ്. ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, പക്ഷേ കള്ള് വേണം. ഇത്രയും എരിയുള്ള സാധനം കഴിക്കുമ്പോൾ സാധാരണ കള്ള് കുടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ എനിക്ക് കള്ളിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഫുഡ്, ഷാപ്പ് ഫുഡ് വേറെ ലെവല് സാധനം. ഇതായിരുന്നു എൻ്റെ ഒരു കോമ്പിനേഷൻ. അവസാനം കഴിഞ്ഞ് കുറച്ച് ചീനി എടുത്തു, ചീനിയും ഞാൻ ഞണ്ട് റോസ്റ്റും. ഒരു രക്ഷയില്ല, നിങ്ങൾ മുല്ലപ്പന്തൽ ഷാപ്പിൽ പോകണം. പിന്നെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗൂഗിൾ പേയോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഒന്നുമില്ല. നോ ഡിജിറ്റൽ മണി, ഓൺലി ക്യാഷ്. പൈസ കരുതിക്കോണം, ക്യാഷ് കരുതിക്കൊണ്ടേ മുല്ലപ്പന്തൽ ഷാപ്പിൽ പോകാമല്ലോ. ഇതായിരുന്നു എനിക്ക് തന്ന ഞണ്ട്. നല്ല ആ ഞണ്ട് പല്ല, അതായത് വായിക്കാത്ത വെച്ച് കടിച്ച് പൊട്ടിച്ച് തിന്നുന്നതിൻ്റെ ഒരു സുഖം, പിന്നെ ഊറാനും പറ്റും, അതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ. പിന്നെ ഇത്ര വറ്റ മീൻ കറിയും പുട്ടും, അതൊരു മാസ് കോമ്പിനേഷൻ ആട്ടോ. അതായത് ആ പുട്ടിലേക്ക് കോര ഒഴിക്കുന്നതിൻ്റെ രീതിയുണ്ടോ, അത് നമുക്ക് ആ ഇരി അതിൻ്റെ അതല്ല ലേശം നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, ഞണ്ടിൻ്റെ അരപ്പും കൂടെ ആ പുട്ടിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ മച്ചാ വേറെ ഫീല്, വേറെ ഫീൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഓ, ഇതാണ് എൻ്റെ ടെക്സ്ചറ്, ഇതാണ് എൻ്റെ ടെൻഡർ, ഇതാണ് എൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഏകദേശം നമ്മുടെ എന്താ പറയുക, ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കഴിഞ്ഞു, വയറൊക്കെ നിറഞ്ഞു, ഇഷ്ടവും പെട്ടു. ഇതാണ് മെൽവിൻ എടുത്ത കോമ്പിനേഷൻ, എല്ലാം ഉണ്ട്. അത് ബീഫുണ്ട്, മീൻ കറിയുണ്ട്, എല്ലാം ഉണ്ട്. അവൻ കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ ലേശം അവസാനം ഞാൻ അതിൽ നിന്ന് കൂടെ എടുത്ത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഷാപ്പ് വിസിറ്റ് തീരുകയാണ്. ഞങ്ങൾ ഇനി ഞങ്ങൾ അടുത്തൊരു ഷാപ്പിലേക്ക് വരും. പക്ഷേ
എല്ലാവരും മറക്കാതെ മുല്ലപ്പന്തൽ വരെ. ഫാമിലി റൂംസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് കരുതുക, നോ ഡിജിറ്റൽ മണി. അപ്പോൾ എല്ലാവർക്കും മല്ലു ടേസ്റ്റിയുടെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നവരെ ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി. ഹാവ് എ നൈസ് ഡേ ആൻഡ് ലൈഫ് ഇസ് ടു എൻജോയ്. ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി.